ഹായ് ദിസ് ഈസ് ജി ബി സെബാസ്റ്റിൻ വെൽക്കം ടു ജി ബിസ് ക്ലാസസ് ഇന്ന് നമ്മൾ സി ബി എസ്ഇ എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവയിലെ രണ്ടാമത്തെ ലെസൻ്റെ രണ്ടാമത്തെ ലെസൻ്റെ പേര് ദോ ഗൊറയ്യ എന്നാണ് ആ ലെസൻ നമ്മൾ നേരത്തെ അതിൻ്റെ മീനിംഗ് എല്ലാം നമ്മൾ നോക്കിയിരുന്നു ഇത് അതിൻ്റെ ആൻസേഴ്സ് ആണ് ദൂസറ പാർട്ട് ദോ ഗൊറയ്യ ദോ ഗൊറയ്യ രണ്ട് കിളികളെക്കുറിച്ചുള്ള കഥയായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണണം അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാം അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ജി ബിസ് ക്ലാസ്സസ് എന്ന് എന്താ കാണും ആ ജി ബിസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും അപ്പോൾ അതിലെ ഏറ്റവും മുകളിൽ പ്ലേ ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും ആ പ്ലേ ലിസ്റ്റിൽ നോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പേജ് ഓപ്പൺ ആവും അതിലെ പല പ്ലേ ലിസ്റ്റുകളും നിങ്ങൾക്ക് താഴോട്ട് കാണാൻ പറ്റും അപ്പോൾ ഏതാ ഏത് പ്ലേലിസ്റ്റ് ആണോ നിങ്ങൾ കാണേണ്ടത് ഏത് സബ്ജെക്റ്റാണോ കാണേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സബ്ജക്റ്റിലെ എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും അങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുക പറ്റുള്ള വീഡിയോസ് ഓക്കെ ക്വസ്റ്റനിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ദോനോ ഗ്രൈയ്യോ കോ പതാജി അപ്പം ഘർസെ ബാർ നിക്കൽ നിക്കാണേക്ക് കോശിഷ് കെ തോ മദ്ദത്ത് കിട്ടി അപ്പോൾ പിതാജി അച്ഛൻ ഈ രണ്ട് കിളികളെയും വീട്ടിൽ നിന്ന് വീട്ടിൽ കൂടുണ്ടാക്കി താമസിക്കുന്ന രണ്ട് കിളികളെയും പുറത്താക്കാനായിട്ട് എല്ലാ എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മാക്യൂ മത നെഹിക്കരുടെ രീതി അമ്മ എന്തുകൊണ്ടാണ് അച്ഛനെ അതിനുവേണ്ടി ഒരു സഹായവും ആ കുരുവികളെ പുറത്താക്കാനായിട്ടുള്ള ഒരു സഹായവും അമ്മ എന്തുകൊണ്ട് ചെയ്തില്ല ബസ് വഹ് ഹസ്തി എന്താ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കും കളിയാക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പം മാ പിതാജിക്ക മജാക് ഉഡാരഹിതി അമ്മ അച്ഛൻ്റെ അച്ഛനെ കളിയാക്കുകയായിരുന്നു ചെയ്തത് മജാക് ഉഡാനെന്ന് പറഞ്ഞാൽ കളിയാക്കുക ക്യൂ കി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിതാജി കവി താലിബജാക്കർ ചിലപ്പോഴൊക്കെ പിതാജി അച്ഛൻ കൈകൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കവി ചിലപ്പോൾ ബാഹു ആ ബാഹിൻ ജുലാക്കർ അതായത് കൈവീശിക്കൊണ്ട് കവി ഷൂഷുക്കർക്കെ ഷൂഷു എന്ന് പറഞ്ഞാൽ ഷൂഷു എന്ന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഗൊരയോക്കോ ഉഡാരഹേത്തി ഈ കുരുവുകളെ ഓടിച്ചു വിടാനായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ അച്ഛൻ ചെയ്തത് ഗൊരയ ഗോസ്ലേസ് സിർനിക്കാൽക്കർ ചാക്തി ചീ ചീ കർത്തി അപ്പോൾ അപ്പോൾ കുരുവികൾ എന്താ ചെയ്യുക ആ കൂട്ടിൽ നിന്ന് തല പുറത്തോട്ടിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കും ഫേർ ഗോസ്ലേമെ ചലിചാത്തി പിന്നീട് അവർ പിന്നെയും അവരുടെ കൂട്ടിനുള്ളിലോട്ട് തന്നെ കയറിപ്പോവും യഹദേക്കർ ഇത് കണ്ടിട്ടാണ് മാ ഹസ്നിലത്തി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അമ്മ ചിരിച്ചത് അല്ലെങ്കിൽ ചിരിക്കുമായിരുന്നത് മാ കയത്തി അമ്മ പറയും സാരെ ദർവാജ ബന്ദ് കറക്കെ ഏക്ക് കോലോ തബി ചെടിയ നിക്കലേക്കി അപ്പം അമ്മ പറയും എല്ലാ വാതിലുകളും അടയ്ക്കൂ ഒരു വാതിൽ പുറത്തോട്ട് പോകുന്ന ഒരു വാതിൽ മാത്രം തുറന്നു വയ്ക്കൂ അപ്പോഴേ ഈ ചിടിയ അല്ലെങ്കിൽ ഈ പക്ഷി പുറത്തു പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് അമ്മ ചിരിക്കാനും അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്യാതിരിക്കാനൊക്കെയുള്ള കാരണം ദേഖോജി ചിടിയാക്കും മത്ത് നിക്കാലോ അമ്മ പറയാണ് നോക്കൂ ഈ പക്ഷിയെ പക്ഷികളെ പുറത്താക്കരുത് അവരെ പുറത്തേക്ക് ഓടിച്ചു വിടരുത് മാനെ പിതാജി സെ ഗംഭീർത്താസെ യെ ക്യൂ കഹ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ അച്ഛനോട് എന്തുകൊണ്ട് പറഞ്ഞു അതിനുള്ള കാരണമാണ് ദേഖോജി ചിടിയാക്കോ മത്ത് നിൽക്കാലോ പച്ചികളെ പുറത്താക്കരുത് മാനെ ഏസ ഇസിലേക്കഹ അമ്മ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ക്യൂക്കീ ഉനെ ഏസ ലത്താഥ അമ്മയ്ക്ക് തോന്നിയിരുന്നു ഏ സലഗ്ദാഥ ക്ക് ചിടിയാൻ ചിടിയോനെ അപത്ത അണ്ടെ ബി ദേതിയ ഹോങ്കെ ആ പക്ഷികൾ അണ്ടേ അണ്ടെന്ന് പറഞ്ഞാൽ മുട്ട മുട്ടയിട്ട് കാണും മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു മുകളിൽ അടയിരിക്കണം ഉനെ സേക്കണ ചാത്തി ഹുകി സേക്കിനെന്ന് പറഞ്ഞാൽ അടയിരിക്കുക അപ്പോൾ അടയിരിക്കാൻ ആ മുട്ടയ്ക്ക് ചൂട് കൊടുക്കാൻ ആ പക്ഷികൾ ആഗ്രഹിക്കുന്നുണ്ടാവും कभी किसी भी प्राणी को परेशान करना तथा उसका घर उजाड़ना गलत होता है ऐजा जीवी ऐवे जीवी परेशान करना परेशान करना पर उपद्रविका उपद्रविकोन अीड़ घर उजाड़ना घर उजाड़ना पर वीड ता स्थल अगर के अब गलत होता है गलत തെറ്റാണ് എന്ന അഭിപ്രായമാണ് അമ്മയ്ക്കുണ്ടായിരുന്നത് യ മാ ജാൻതീതി ഈ കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് അമ്മ ഈ പക്ഷികളെ പുറത്താക്കരുത് എന്ന് സീരിയസ് ആയിട്ട് അച്ഛനോട് പറഞ്ഞത് കിസിക്കോ സച്ച് മുച് ബാഹറിനിക്കാൽ നോ ഉസ്കർ തോട് തേനച്ച അച്ഛൻ പറഞ്ഞത് ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ അവൻ്റെ വീട് നശിപ്പിച്ചാൽ അത് പുറത്താക്കി പോക്കോളും पिताजी ने गुस्से में ऐसा क्यों कहा? अच्छा देशेमण्डल देशे देशे तले इंगने दोन डान क्यों पिताजी के इस कथन में कथन से माँ सहमत थी क्या तुम सहमत हो अगर आ, नहीं तो क्यों क्या आ, पिताजी के इस कथन से माँ माँ सहमत थी ये इंगने पढ़ाने देने ये अच्छा न इंगने अम्मा സമ്മതം മൂളിയോ സമ്മതമായിരുന്നു അമ്മയ്ക്ക് ക്യാത്തും ക്ഷമ്മതോ നിങ്ങൾക്ക് സമ്മതമാണോ അതെ നെഹിത്തോ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അഭിപ്രായം ഇല്ലെങ്കിൽ അതിന് എന്താ കാരണം അതാണ് ഇവിടുത്തെ ചോദ്യം ചിടിയാക്കു ചിടിയാക്കെ ബാർ ബാർ ആനെ വീൻകെ വിഖേർനെ സേ പിതാജി പരേശാന്തെ അതായത് വെറുതെ വെറുതെ പിന്നീട് വീണ്ടും വീണ്ടും ഈ പക്ഷികൾ വീടിനകത്ത് കയറി വരുന്നു അതുപോലെ തന്നെ തിൻകേ വിഖേർണ തിൻക എന്ന് പറഞ്ഞാൽ ആ പൊടികൾ അല്ലെങ്കിൽ ആ കൂടുണ്ടാക്കിയ വള്ളിയും കമ്പ് പോലുമൊക്കെ അവിടെയെല്ലാം വീടിനകത്തൊക്കെല്ലാം നിർത്തുന്നതെല്ലാം അത് അതെല്ലാം അച്ഛന് ഒരുപാട് വിഷമുണ്ടാക്കി അല്ലെങ്കിൽ പരശാന്തേ എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റിങ് ഇഷ്ടപ്പെട്ടില്ല അച്ഛന് ഇഷ്ടപ്പെടുമായിരുന്നില്ല ഇസിലിയെ തങ്ക് ആക്കാർ ഇത് അതുകൊണ്ട് ക്ഷമ നശിച്ചിട്ടാണ് തങ്ക് ആക്കർ എന്ന് പറഞ്ഞാൽ ക്ഷമ നശിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാരണമാണ് ഉന്നനെ എസക്ക അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പരന്തൂ മാക്കോ ഏ ബാത് അച്ഛനഹീ ലഘി പക്ഷേ അമ്മക്ക് ഈ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ക്യൂക്കി കിസിക്കോ നിക്കാലിനെ കെലിയ ഉസ്കാ ഘർ തോട് തോട് തേന ടീക്ക് നെയ്യ ആരെങ്കിലും പുറത്താക്കാനായിട്ട് ഇവിടെ പക്ഷികളാണ് ആ പക്ഷികളെ പുറത്താക്കാനായിട്ട് അതിൻ്റെ ഘർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട് അതിൻ്റെ കൂട് പൊട്ടിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക അത് ശരിയല്ല എന്ന അഭിപ്രായമായിരുന്നു അമ്മയ്ക്ക് ഉസ്മയെ ഉൻക്ക് അണ്ടേ യാ ബച്ച ബി ഹോ ഹോങ്കെ അപ്പോൾ ആ കൂടിനുള്ളിൽ അതിൻ്റെ മുട്ട അല്ലെങ്കിൽ അതിൻ്റെ കൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവാം ചുമ്മാർജായെങ്കിൽ അത് ചിലപ്പോൾ മരിച്ചും പോവാം പിതാച്ചിക്ക് ബാത്സ് ം ഭീ സഹമത് നെയ്യേ അച്ഛൻ്റെ ഈ കാര്യത്തിൽ ഞങ്ങൾക്കും അഭിപ്രായം ഇല്ല ഞങ്ങളും അതിനെതിരാണ് ഹം മാി ബാത്സെ സഹമത് അമ്മയുടെ ആ വാക്കുകളിൽ അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞങ്ങൾ യോജിക്കുന്നത് അടുത്തത് കമരമേ ഫിർസി പർ ഭീ പിതാജി അബ്കി ബാർ ഗുരയ്യാ കി തരക്കർ മുസ്കുരാഹെ അതായത് വീടിനകത്ത് റൂമിനകത്ത് പിന്നീടും ഒരുപാട് ബഹളം ഉണ്ടായി അപ്പോൾ പിതാജി അച്ഛൻ ഇപ്രാവശ്യം ആ കുരുവികളെ നോക്കി ചിരിച്ചു പുഞ്ചിരിച്ചു അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത് ജബ് പിതാജി ഗോസ്ലത്തോട് രഹിതേ തോ ഉസ്മെസ്സേ ചീച്ചി ക ആവാജായി അപ്പോൾ ഈ അച്ഛൻ ആ അവരുടെ കൂട് നശിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് അതിനുള്ളിൽ നിന്ന് ചീ ചീയെന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ കരയുന്ന സൗണ്ട് വന്നു ആണ്ടോമേസെ ബച്ച നിക്കലായതെ മുട്ടകളിൽ നിന്ന് മുട്ടകൾ വിരിഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നിരുന്നു തഭി പിതാജീനെ ഘോസ്ല വാപ്പസിലത്തിയ അപ്പോഴാണ് അത് കണ്ടപ്പോഴാണ് ഈ അച്ഛൻ ആ കൂട് നശിപ്പിക്കാതെ അവിടെ തന്നെ വെച്ചത് ക്യോക്കി ഉൻകെ ബച്ചോപ്പർ ദയാ ആകെ അപ്പോൾ അത് ഉൻകോ ബച്ചോപ്പർ ദയാകെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ കുഞ്ഞുങ്ങളുടെ മേളിൽ ദയ തോന്നി അപ്പ ചിടിയ ധാന്യയിലാക്കർ അപ്പിനെ ബച്ചോക്കോ ഖിലാരഹിതി ധാന എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ കൊണ്ടുവന്ന് ആ പക്ഷി ആ കുരുവി ധാന്യങ്ങൾ കൊണ്ടു കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ വാലിട്ട് കൊടുക്കുമായിരുന്നു അതായത് അതിനെ ഫീഡ് ചെയ്യുമായിരുന്നു यह देखकर पिताजी मुस्कुरा रहे थे अद कंडटान पिताजी की अच्छे पुंजिरी वर्ण चिरी वर्न क्योंकि अब उन्हें पता चल गया था कि बच्चे होने के बाद थोड़े दिन में वे बच्चे को लेकर अपने आप ही उड़ जाएगी अब इक अब ई पिताजी की मनसलाई अच्छन मनसलाई ई पक्षीगढ़ കുട്ടികൾ ആയി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ പറക്കാറാവുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പക്ഷികൾ പോക്കോളും എന്ന് അച്ഛന് അറിയാമായിരുന്നു അപ്പോൾ അങ്ങനെ ആ പക്ഷികളെയും കുഞ്ഞുങ്ങളെയും നോക്കിയാണ് അദ്ദേഹത്തിന് ചിരി വന്നത് അലഗല് പക്ഷി അലഗല തരയ്ക്ക് ഘോസ്ല ബനാത്ത പല പല പക്ഷികൾ പല പല തരത്തിലുള്ള കൂടാണ് ഉണ്ടാക്കുന്നത് തുംകുച്ച് പക്ഷിയൊക്കെ ഘോസ്ലയ്ക്ക് ചിത്രം ഇക്കട്ടേ കർക്കെ ഉസെ അപ്പനി കോപ്പീപ്പർ ചിപ്കാക്കർ ശിക്ഷക്കോ ദിഖാവോ അപ്പോൾ ഈ പക്ഷികളുടെ പല തരത്തിലുള്ള കൂടുകൾ അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ച് അപ്നി കോപ്പി പർ സ്വന്തം നോട്ട്ബുക്കിൽ ചിപ്കാക്കർ എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് ടീച്ചറെ കാണിക്കാനാണ് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് നമ്മളടുത്ത ക്വസ്റ്റിനിലോട്ട് പോവുകയാണ് ഇസ് കഹാനിക്ക് ശുരൂമേ കൈ പശു പശു പക്ഷിയോക്ക് ചർച്ച കീഗൈ ഈ ഈ കഥയുടെ തുടക്കത്തിൽ പല ജന്തുക്കളുടെയും പക്ഷികളുടെയും ചർച്ച അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കഹാനി മേ വേ ഏസെ കുച്ച് കാം കർത്തേ ഹെ ഈ കഥയിൽ അവരും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ജോലികൾ ചെയ്യുന്നുണ്ട് ജേസേ മനുഷ്യകർത്തേ മനുഷ്യൻ ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളും ആ പക്ഷികളും ജന്തുക്കളും ചെയ്യുന്നു ഉൻകൊണ്ടു കൊണ്ടു കയറ് പൂരീക്കറോ അത് അത് കണ്ടുപിടിച്ച് ഈ ടേബിള് പൂ ഫുള്ള കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത് പക്ഷി എന്താ ചെയ്യുന്നത് ഖർഗപ്പത്ത ലിഖ്വാക്കർ ലായഹ വീടിൻ്റെ അഡ്രസ്സ് എഴുതി ഡയറക്റ്റ് വീട്ടിലോട്ട് വന്നു അതാണ് പക്ഷിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് ബൂട ചൂഹ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം പക്ഷി ഖർഗപ്പത്ത ലിഖ്വാക്കർ ലായഹ ബൂടാ ചൂഹ എന്താ ചെയ്യുന്നു ബൂടാ ചൂഹ എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ആ എലി എന്ത് ചെയ്യുന്നത് അങ്കിട്ടി കെപ്പിച്ച് പേർത്താഹ് അതായത് അടുപ്പിൻ്റെ പുറകിലിരിക്കുന്നു ഷായദ് സർദി ലഗ്രഹീഹ ചിലപ്പോൾ അതിന് തണുപ്പടിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ അടുപ്പിന് പുറകിലിരിക്കുന്നത് ബില്ലി എന്ത് ചെയ്യുന്നു പൂച്ച ഫിർ ജാവുങ്കി ഖേക്കർ ചലി ജാത്തി അതായത് ഫിർ ഫിർ ആവുങ്കി പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു പിന്നെ ചമകാതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാറ്റ് അല്ലെങ്കിൽ വവ്വാൽ പങ്ക് ഫരാതയെ അവരെന്ത് ചെയ്യുന്നു അവർ കസറത്ത് കർത്തേഹ് കസറത്ത് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന പോലെ തൂങ്ങിക്കിടന്ന് എക്സസൈസ് ചെയ്യാണ് ചീറ്റിയ ഉറുമ്പുകൾ എന്തു ചെയ്യുന്നു എനിക്ക് ഫോജ് ഹി ഫോജ് ചാവനി ഡാലയേ അവരുടെ ഫോഴ്സ് അവരുടെ സൈന്യം ഒരു അവിടെ തമ്പടിച്ചിരിക്കുകയാണ് അതൊക്കെയാണ് പല ജന്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവികളെക്കുറിച്ച് ഈ പാഠത്തിൻ്റെ ഈ ഈ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നിശ്ച നിശ്ചിയേ ഗെ വാക്കിക്കോ പടോ താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളെ വായിക്കാനാണ് പറയുന്നത് അബ് ഹംലോക് നീച്ചെ ഉത്തർക്കർ ആയെ ജബ് ഹം ലോക് ഓ നിതർക്കർ ആയെ തബ് വേ ഫിർ സെ മോജൂദ്ധി और मजे അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിൽ നിന്ന് മുകളിലത്തെ സ്റ്റെയർ കേസിൽ നിന്ന് താ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്നപ്പോൾ ആ പക്ഷികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ വളരെ സന്തോഷത്തോടെ ഇരുന്ന് मल्हार മലഹാർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പാട്ടാണ് പാട്ട് പാടുകയാണ് അപ്പോൾ ആദ്യത്തെ അബ്തും പതാക്കറു കി മലഹാർക്കാവത്ത മലഹാർ എന്താണ് ഇസ് കാമേ തുമ്പടൊക്കെ സഹായതാവി ലേസക്തെ വലിയ ആൾക്കാരുടെ ഹെൽപ്പ് നിങ്ങൾക്കെടുക്കാം ഈ മലഹാർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് മലഹാർ ഏക്ക് പ്രകാർക്ക ഗീത ഒരു ടൈപ്പ് ഗാനമാണ് ഒരു തരത്തിലുള്ള പാട്ടാണത് ജോ സാവൻ അഥവാ വർഷ് ഋതു മേ ഗായജാത്ത സാവൻ സാവൻ കർക്കിടക മാസം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് പാടുന്ന ഒരു തരത്തിലുള്ള പാട്ടാണ് ഈ മലഹാർ അടുത്തത് ബതാവോ കി ക്യാ സച്ച് മുച്ച് ചിടിയാ മലഹാർ ഗാസക്തി ഹെ ശരിക്കും ഈ പക്ഷികൾ മലഹാർ ഈ ഗാനം ആ ഗാനം ആലപിക്കാൻ അവർക്ക് കഴിയുമോ നെഹി ചിടിയ മലഹാർ നെഹി ഗാസക്തി അവർക്ക് ഈ മലഹാർ എന്ന ഗാനം ആലപിക്കാൻ പാടാൻ കഴിയില്ല ബതാവോ കി കഹനി ചിടിയോ ദ്വാര മലാർ ഗാനയ്ക്ക് ബാത് ക്യൂ കഹി ഗൈഹ് ഈ ഈ കഥയിൽ ഈ പക്ഷികൾ മലാർ എന്ന ഗാനം ആലപിക്കുന്നു പാടുന്നു എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ചിടിയാ ചീച്ചീ ചോച്ചോ കർക്ക് ചോർമ്മച്ചാത്തീരത്തി ചീച്ചീ ചോച്ചോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പാ കരഞ്ഞുകൊണ്ടിരിക്കും നിലവിളിച്ചോണ്ടിരിക്കും ഇസിലേ വെങ്ങുമേ വ്യങ്ങ എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് ഹാസ്യമായി കൊണ്ട് ഹാസ്യാത്മകമായി കൊണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മലാർ ഗാരി അവർ ഈ ഗാനം ആലപിക്കുകയെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ ഈ സൗണ്ട് ഈ സൗണ്ടിനെ മലാറുമായിട്ട് ആ ഗാനമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് ഓക്കെ അടുത്തത് പുരി ഖാനി മേ ഗുറയെ ഖർക്കെ അന്തർ ഗുസീഥി സൂചി ബനാവോ ഈ മൊത്തം സ്റ്റോറിയിൽ ഈ കൊറയ്യ ഈ കുരുവികൾ ഏതൊക്കെ വഴിയിലൂടെയാണ് വീടിനകത്ത് കയറിയത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത് കൊരയ്യ കബി ദർവാജേസെ ചിലപ്പോൾ വാതിലിലൂടെ ഉള്ളിൽ കയറി വീടിനകത്ത് കയറി കബി ദർവാജയ്ക്ക് നീച്ചെ ഖാലി ജഗാസെ ചിലപ്പോൾ ആ വാതിലിൻ്റെ താഴെയുള്ള ആ സ്പേസിലൂടെ അവർ കയറി കവി റോഷൻ ധാൻ കെ ടൂട്ടെ ശീശയ്ക്ക് അന്തർ ഗുസ്തി ഈ വെളിച്ചം വരാനുള്ള ആ ചെറിയ ജനലിൻ്റെ പൊട്ടിയ ചില്ലിൻ്റെ ഇടയിൽ കൂടെയും വീടിനകത്ത് കയറി ഈ ഈ ഈ വീടിനകത്ത് ഈ കുരുവികൾ കയറിയത് അപ്പം അഭിനയ ഖർക്കെ ബാരമേ സോച്ചോ നിങ്ങൾ നിങ്ങളുടെ വീടിനെ കുറിച്ച് ചൂ വിചാരിക്കൂ ചിന്തിക്കൂ തുമാരെ ഖർമയതി ഗൊറയ ആനെ ആന ചാഹേ തോ കെ അന്തർ ഗുസ് ശക്തി ഹെ ഇസേ അപ്പനെ ശിക്ഷക്കോ ബതാ അപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈ പക്ഷികൾ ഈ കുരുവി ഏതിൽ ഏതൊക്കെ വഴി ഉള്ളിൽ കയറാം എന്ന് നിങ്ങളുടെ ടീച്ചറിനോട് പറയാനാണ് പറയുന്നത് ഹമാരെ ഘർമേ യതി ഗുറയ്യ ആന ചാഹേ ഇപ്പോൾ കുരുവിക്ക് കയറണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറണമെങ്കിൽ വ ദർവാജെ खिड़कियों से अंदर आएगी। तो वादलोंड़े अलग के लिए जनलोड़े ये ना कुर्बील कर इनका बेटल कैराम अदौलु अर्थात द माँ खिल खिलाकर हँसती, खिल खिलाकर तो ना आ यह वाक्य में खिल खिलाकर शब्द बता रहे हैं, बता रहा है कि माँ कैसे हँस हसी थी। അമ്മ എങ്ങനെയാണ് ചിരിച്ചെന്നാണ് ഈ എന്ന ശബ്ദം ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസി പ്രകാർ ഇതുപോലെ തന്നെ നിചേ രേഖാങ്കിത് ശബ്ദോ പർ ഭീ ധ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെ നോക്കുക ഇൻ വാ ശബ്ദോസേക് വാക്യം ഇങ്ങനെയാണ് ആ വാക്യങ്ങളിൽ നിന്ന് ഒരു വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത് പിതാജിനെ ചിഡ് ആ ചിടക്കർ കഹ તે ചെറിയ અરશતોડે પરણ્યો તું કઢા ક્યાં દેખ રહા હે નનટંદં તો નુકવાણ છડકર છડકર એટલે અરશતોડે ਕਿਸીકો સચમુચ બહાર નિકાલ આ ઓર મિનટે આ ગરીબ બચ્ચેને બડી દૈની અવસ્થા મેં પૈસા માંગા પર ઉસને બડી બેદરદી સે છડકર ઉસે દૂર કર દિયા દોર વાક્યમ ઉണ്ടാકી રીયાના ചിടക്കർ എന്ന വാ വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗരീ പച്ച എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കൊച്ച് വളരെ ധനീയ അവസ്ഥയിൽ ആരോടോ പൈസ ചോദിച്ചു പക്ഷെ അയാൾ ബേദർദീസെ ഒരു കാരണമില്ലാതെ ചിടക്കർ അരിശത്തോടെ അവരെ ദൂർ കർദിയ സെ ദൂർ ഖർദിയ ഓടിച്ചു വിട്ടു അടുത്തത് സെൻറ്റൻസ് ആജ് ദർവാജെ ബന്ദ്റക്കോ ഒോനെ ഹുക്കം ദിയ ആ ജർവാജെ ഇന്ന് വാതലുകൾ അടച്ചിടുക ഒനോനെ ഹുക്കം ഹുക്കം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓർഡർ ഇട്ടു ആ ഓർഡർ ഇട്ടു നമുക്ക് നോക്കാം അത് വേറൊരു സെൻറ്റൻസ് രാജാനെ അപരാധിക്കോ ഫാസി കി സജാക്ക ഹുക്കം ദിയ രാജാവ് അപരാധിയെ തൂക്കിക്കൊല്ലാൻ ഫാസിക്ക് സജ എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടു ഹുക്കം ദിയ അടുത്തത് ദഖോജി നോക്കൂ ചിടി നോക്കൂ മത് നിക്കാലോ ഈ പക്ഷികളെ പുറത്താക്കരുത് മാനെ അബ്കി ബാർ ഗംഭീർ താസെ കഹ ഗംഭീർത ഗംഭീരമായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞു അപ്പം അതിന് പിതാനെ ബഡി ഗംഭീർ താസെ പിതാനെ ബഡി ഗംഭീർത്താസെ അപ്പനെ ബേട്ടയ്ക്കോ സംജായ വളരെ സീരിയസ് ആയിട്ട് അച്ഛൻ സ്വന്തം മകനെ ഉപദേശിച്ചു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി അടുത്തത് किसी को सचमुच बाहर निकालना हो तो उसका घर तोड़ देना चाहिए उन्होंने गुस्से में कहा गुस्सा देशों अब इन वाक्यम आजकल बहुत गुस्से में रहता है आजकल ईड आईटे वह अदर ऐश्वन संसा तुम ഇൻസെ മിൽത്തേ ജുൽത്തെ കുച്ച് ഓർ ശബ്ദം സ്വച്ചോ ഇതേപോലെയുള്ള കുറച്ച് വാക്കുകളും കൂടി നോക്കൂ ഓർ ഉൻക പ്രയോഗം കർത്തവേ കുച്ച് വാക്യ ബനാകുമോ അപ്പോൾ അങ് ആ വാക്യങ്ങൾ ഉപയോഗിച്ച് ആ വാക്കുകളുപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാൻ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആ പറയുന്നത് അപ്പോൾ അതിനൊരു ഹിൻസ് കൊടുത്തിരിക്കുന്ന സംഗീതം എന്ന് പറഞ്ഞാൽ ഹിൻറ്റാണ് ധീരേ സെ ജോർ സെ അട്ടത്തെ ഹേ ഹക്ലാത്തി ഹയെ ഫുസ്ഫുസാത്തെഹു ఇంగనేల్ల వాక్కులు ఉపయోగించుకొండ సెంటెన్సెస్ണ്ടാకానారునంది. మనం ബാకిల్ల సెంటెన్సెస్ నోకి అపో ఇసి ప్రస ఇసి ఇసి సే मिलते जुलते कुछ और शब्द का वाक्य में प्रयोग इस प्रकार है वाक्य द प्रयोगကానా దీరేసే తీరేసే అన్నర్న బెల్లె ఉస్నే దీరేసే దర్వాజా खोला వలరే పదకే దర్వాజా దర్వాజా అన్నర్నయల్ డోర్ డోరు తరను జోర్సే ജോർച്ച എന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇത്തരം ജോർസെ മത്പോലോ ആ ഗല ദുഃഖ്നെ ലഗേക ഇത്ര ഉറക്കെ ഉറക്കെ ഉറച്ച് പറയരു സംസാരിക്കണ്ട നിങ്ങൻ്റെ കഴുത്ത് തൊണ്ട വേദനയ്ക്കും അട്ടക്തേ ഹുയേ അട്ടക്തേ എന്ന് പറഞ്ഞാൽ നിർത്തി നിർത്തി അല്ലെങ്കിൽ റുക് റുഖർ വഹ കുച്ച് അട്ടക്തെ ഹുയൊക്കെ എത്താൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്താണ് സംസാരിക്കുന്നത് അട്ടക്തേ തെ ഹുയേ ഹക്ലാത്ത മോഹൻ ഇത്തന ഹക്ലാത്താ ഹെ എന്ന് പറഞ്ഞാൽ വിൽക്കുക ഹെ കി അപ്പാത് ബി പൂരാ കർപ്പാത്ത സ്വ ആ കാര്യം പോലും പറയുന്ന കാര്യം പോലും ഫുള്ളായിട്ട് പറയാൻ സാധിക്കുന്നില്ല ഹഖ്ലാത്താ ഹെ വിൽക്കുന്നു ഒരുപാട് ഫുസ് ഫുസാത്തെ എന്ന് പറഞ്ഞാൽ ചെവിയിൽ മെല്ലെ സ്വകാര്യം പറയുക ഗീതാനെ മേരേക്കാൻമേ ഫുസ്ഫുസാത്ത് ഹുയെ സ്വകാര്യമായിട്ട് പറഞ്ഞു ആ പി നിബാത് പതായി സ്വന്തം കാര്യം എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറുതായി സൗണ്ടല്ലാതെ പറഞ്ഞു അതാണ് ഫുസ്ഫുസാനെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വാക്യത്തിൽ പ്രയോഗങ്ങൾ അടുത്തത് പിതാജി ബോല ക്യാമത് ലബ് പിതാജി പറഞ്ഞു ക്യാമത് ലബ് മേ കാലീൻ പർ ബാത് കർവാലു കാലീൻ എന്ന് പറഞ്ഞാൽ താഴെ വിരിക്കുന്ന ഒരു കട്ടിയുള്ള തുണി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു മാറ്റ് പോലെയുള്ള അതിനാണ് കാലീൻ എന്ന് പറയുന്നത് ഊപ്പർ ധ്യേ ഗെ വാക്യു പർ ധ്യാൻഡോ ഈ വാക്യത്തിൽ ശ്രദ്ധിക്കൂ ഓർപ്പത്താവോ എന്നിട്ട് പറയൂ പിതാജീനെ യെ ബാത് കിസ്സേ കൈ ഈ വാക്യം ഈ സെൻറ്റൻസ് ആരോടാണ് പറഞ്ഞത് അച്ഛൻ പിതാജിനെ എ ബാത് മാസെ കഹി അമ്മയോടാണ് ഇങ്ങനെ പറഞ്ഞത് ഉനോനെ എ ബാത് ക്യൂ കഹി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഉനോനെ എ ബാത് ഇസിലിയെ കഹി ക്യൂക്കി ഗുറയ ഗോസ്ല ബനാജ്ഞലെ ജോ തിൻകലാത്തിൻകെന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുക്കൾ കൊണ്ടുവരും അതിൽ പൊടി ഡസ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ പുല്ലുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷണങ്ങളുണ്ടാവാം മരക്കഷണങ്ങളുണ്ടാവും അതെല്ലാം കൊണ്ടുവന്നിട്ട് കാലീൻ പെർ ഗിർത്തേതേ എന്ന് പറഞ്ഞാൽ താഴെയുള്ള മാറ്റിൽ വീണ് വീഴുകയാണ് അതല്ല അത് ഇസിലിയെ കാലീൻ ഗന്ധഹോത്താഥ അങ്ങനെ അതുകൊണ്ട് ആ മാറ്റ് എന്താണ് കേടുവരുന്നു ചീത്തയാവുന്നു വൃത്തികേടാവുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഗുരയാക്കെ ആനെസെ കാലീൻ കെസെ പെർഭാതോത്ത ഈ കുരുവുകൾ വന്നിട്ട് ഈ കാലീൻ അല്ലെങ്കിൽ ഈ മാറ്റ് എങ്ങനെയാണ് വൃത്തിയേടാവുന്നത് ഗൊരയാക്കിയ ആനേസെ കാലീൻ പേർ തിൻകെ കിർത്തേ കിർ തിൻകെന്ന് പറഞ്ഞാൽ ആ ആ പൊടിയും പുല്ലുകളും അങ്ങനെയുള്ള ചപ്പ് ചവറുകളൊക്കെ വീഴുന്നു അതുപോലെ തന്നെ ഗൊരയാക്കി ബീറ്റ് ഭീ ബീറ്റ് എന്ന് പറഞ്ഞാൽ കാഷ്ടം ഭീ ഗിർ സക്തി ധീ അതായത് ഗൊരയ ഈ പക്ഷികളുടെ കാഷ്ടവും താഴെ വീഴാം इसी तरह की ി തരക്ക് ഗന്ദഗി ഗിർണേസെ കാലിൻ ഖരാബ് ഒക്കാത്ത അപ്പോൾ അങ്ങനെയുള്ള വൃത്തി ഇങ്ങനെയുള്ള ഇതെല്ലാം വേണ്ടിട്ടാണ് ഈ മാറ്റ് कि यह घर सराय बना हुआ है അപ്പോൾ അച്ഛൻ പറയുന്നു ഈ വീട് സരായ് ബനാവു സരായെന്ന് പറഞ്ഞാൽ ക്ഷേത്രം സത്രം ക്ഷേത്രം അല്ല സത്രമാണ് അതായത് ആൾക്കാർക്ക് വന്ന് വഴിപോക്കർക്ക് വന്ന് താമസിക്കാനുള്ള സത്രമായി മാറിയിരിക്കുന്നു ഊപ്പർക്കെ വാക്യക്കുപ്പടോ ഓർ ഭർത്താവോ ഈ വാക്യത്തെ വായിച്ചിട്ട് പറയൂ സരായ് ഓർ ഖർമയ്ക്കാ അന്തർ ഹോത്തേ സരായ് ക്ഷേത്രവും ആ സത്രവും അതുപോലെ തന്നെ വീടും തമ്മിൽ എന്താണ് ഡിഫറൻസ് അന്തർ അന്തർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഡിഫറൻസ് എന്താണ് ആപ്പസ്മേ ഈസ്പർ ചർച്ച കുറും നിങ്ങൾ അന്യോന്യം ഇതിൽ ഇതിനെ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് സരായ് മേ ലോക് കിരായതേക്കർ കുച്ച് സമയക്കിലേ രേ ഈ സത്രത്തിലെ ആൾക്കാർ വന്ന് ഈ വഴി പോക്കർ വന്ന് കുറച്ച് ദിവസം വാടക കൊടുത്ത് പൈസ കൊടുത്ത് താമസിക്കും ഓർ ചെലചാത്തേ എന്നിട്ട് അവർ പോവും സെറായി കെ മ സരായി കെ മക്കാൻ സേ ഉനെ കോയി ലഗാവ് നീഹോത്ത അങ്ങനെയുള്ള വീട്ടിൽ ആ സത്രത്തിൽ വന്ന് താമസിച്ചാൽ അവർക്ക് ഒരു ലഗാവ് ലഗാവ് എന്ന് പറഞ്ഞാൽ അവരുടേതല്ല ആ വീട് ഒരു ബന്ധവുമില്ല പരന്തു പക്ഷേ ഘർസി അപ്പനാപ്പൻ ചുടാലത്ത വീടാകുമ്പോൾ അതിൻ്റെ സ്വന്തം വീടാകുമ്പോൾ ആ സ്വന്തം എന്നൊരു കാഴ്ചപ്പാട് അവരുടേതാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും ഒരു ബന്ധമുണ്ടാവും ആ വീടുമായിട്ട് ഉസ്മ ഉസ്മേ പുരാ ജീവൻ കാട്ടേ ആ വീട്ടിലാണ് ഫുൾ ജീവനും ലൈഫും ഓരോരുത്തരും ചിലവഴിക്കുന്നത് കാട്ടുതേത്തേന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക ഗർമേ ഹി ഗർമ്മേ ഏകി പരിവാർക്ക് ലോക രേത്തേ വീട്ടിലാവുമ്പോൾ ഒരു വീട്ടിലെ ആ വീട്ടിലംഗങ്ങളാണ് അവർ താമസിക്കുന്നത് സരായ്മേ സരായിൽ അങ്ങനെയല്ല സത്രത്തിലങ്ങനെയല്ല അലഗല് സ്ഥാനോസ് ആയ ലോക കുത്തു സമയക്കിൽ രേത്തേ അപ്പോൾ സത്രത്തിൽ പല സ്ഥലത്തു നിന്ന് വന്ന പല ആൾക്കാർ വന്ന് കുറച്ച് കാലത്തിന് വേണ്ടി ജീവിക്കുന്ന അതാണ് സരായ് അപ്പോൾ പിതാജിക്കോ അപ്പനാ ഘർ സരായ് ക്യൂ ലത്താഹ പി അച്ഛന് സ്വന്തം വീട് എങ്ങനെയാണ് സരായ് അല്ലെങ്കിൽ സത്രം ആണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിതാജിക്കോ അപ്നാ ഘർ സരായ് ഇസിലേ ഇസിലേ ലഗ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്യു കി വാഹ്പർ കോ ആരുമാണെങ്കിലും അങ്ങോട്ട് വരാം ഏത് പക്ഷികളും പ്രാണികളും ജീവികളെല്ലാം വരും ജേസേ ആരൊക്കെയാണ് ചിടിയ പക്ഷികൾ കബൂത്തർ പ്രാവ് ചമകാതട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വവ്വാൽ പിന്നെ ബില്ലി പൂച്ച ചുഹ എലി ചിടിയ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ ഇതെല്ലാം വരും അതുകൊണ്ടാണ് അച്ഛന് ആ സ്വന്തം വീട് സത്രമാണെന്ന് തോന്നിയത് അങ്ങനെ പറഞ്ഞത് മാൻലോ ും ലേഖക്ക് ഖർക്ക് എഗ് കുറയാ നിങ്ങളെങ്ങനെ വിചാരിക്കുക ചിന്തിക്കൂ ആ ലേഖകൻ്റെ വീട്ടിലെ ഒരു കിളിയാണെന്ന് വിചാരിക്കുക അപ്പം അപ്പനെ സാധി കുറയാക്കോ ബാഹോ നിൻ്റെ കൂടെയുള്ള മറ്റേ കുരുവിക്ക് നീ പറഞ്ഞു കൊടുക്കൂ ഈ തുമാരെ സാത് ഇസ് ഖർമെ ക്യാക്യാവുക ഈ വീട്ടിൽ നിൻ്റെ നിനക്ക് എന്തൊക്കെ സംഭവിച്ചു നീ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു ആ വീട്ടിൽ എന്നത് നിൻ്റെ ആ കൂടെയുള്ള കുരുവിക്ക് പറയാം പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുരുവിയാണ് കുരുവിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പറയുന്നത് ജബ് മേനെ ഖോസ്ല ബനാനാ ശുരൂക്കിയ തൊ കിസീനെ ഞാൻ കൂടുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആരും അത് കണ്ടില്ല ജബ് ഘോസ്ല ബൻകയാ തൊത്തോട് നിലകെ അത് കൂടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് അവർ ആ കൂടിന് പൊട്ടിക്കാൻ നോക്കി കേടുവരത്താൻ നോക്കി തോടെ ദിനം ശാന്ദ്രഹെ കുറച്ചു ദിവസം മിണ്ടാതിരുന്നവർ ഫിർ ഹമേ ഭഗാനേക്ക് കോശിഷ് കറിയിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഓടിച്ചു വിടാൻ നോക്കി സഭി ദർവാജെ കെടുക്കിയ ബന്ദ് കരുതി വാതിലും ജനലും എല്ലാം അടച്ചിട്ടു ആനെ ജാനേക്കാ രാസ്താ ബി ബന്ദ് കരുതിയ വരാനും പോവാനുമുള്ള വഴിയും അവർ അടച്ചിട്ടു മേരെ ഗോസ്ലേമേ അണ്ടേത് എൻ്റെ കൂട്ടിൽ മുട്ടയുണ്ടായിരുന്നു എനിക്ക് ഹാലത്ത് ദേക്കർ ബഹുത് ദുഃഖമാണ് ആ മുട്ടയുടെ കണ്ടീഷൻ നോക്കി അല്ലെങ്കിൽ അത് അതിനാലോചിച്ചിട്ട് എനിക്ക് വളരെ ദുഃഖം തോന്നി ഫിർ ഏകദിനം ഖോസ്ല തോടിനില്ലകെ പിന്നെയും അവരൊരു ദിവസം ഈ കൂട് പൊട്ടിക്കാൻ നോക്കി തബതക് ബച്ചെ ഉടനാ സീക്ച് കേതെ അത് അപ്പോഴേക്കും എൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചിരുന്നു വേ ഉടുകയെ ആ കുഞ്ഞുങ്ങൾ പറന്നുപോയി അടുത്തത് തുമെ ഇസ് കഹാനിമേ കോൺ സബ്സെ അധിക പസന്ദ് ആയാ ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തുമെ ഊസ്ക്കി കോൺ സി ബാത്ത് സബ്സെ അധിക അച്ഛലി ിൽ നിന്ന് അമ്മയാണോ പിതാജിയാണോ ലേഖകനെ ആണോ ഗുറയ ആണോ ചൂഹയാണോ ബില്ലിയാണോ കബൂത്തറാണോ കോയി അന്യം കുച്ചു ഓർ വേറെ ആരെങ്കിലും ആണോ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇസ് കഹാനി മേ മാ ബഹുത് പസന് ആയി അമ്മയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വ ദയാവാൻ ഓർ സമജദാർ തുഥി ദയാലുവും വിവേകമുള്ള സ്ത്രീയായിരുന്നു സാധ്യ പിതാജിക്ക് ഗുസ്സെ കോ ബഹുത്ത് ആസാനി സെ ഹസ്കർ ഖത്തം കർദേ തീതി അതായത് അച്ഛൻ്റെ ദേഷ്യത്തെ പോലും വളരെ ആയാസകരമായിട്ട് വളരെ ഈസിയായിട്ട് ചിരിച്ചുകൊണ്ട് ആ ദേഷ്യത്തെ എല്ലാം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെവരെ തണുപ്പിക്കും അതുകൊണ്ടാണ് അമ്മയെ ഇഷ്ടമായത് നീച്ചെ മാ ദ്വാര കഹി ഗെയ് കുച്ച് ബാതെ ലിഖി ഹൂഹെ ഉന്നെ പഠോ അമ്മ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ വായിക്കാനാണ് പറയുന്നത് അപ്പം തോ നെയ്യൂ ഉടേകി പേലെ ഉനെ ഊടാദ്യത്തെ തോ ഊട് ജാത്തി ഇനിയും അവർ പറന്നു പോകില്ല നേരത്തെ ആയിരുന്നു ഇനി പറന്നുപോയേനെ ഏക ദർവാജു ഖുലാ ചോടോ ഒരു ഒരു വാതിൽ നിങ്ങൾ തുറന്നിടൂ ബാക്കി ദർവാജെ ബന്ധുകരുതോ തബിയെ മികളേകി മറ്റുള്ള വാതിലുകൾ അടച്ചിടൂ അപ്പോഴേ ഇവർ പോവുള്ളു ദേഖുജി ചിടിയാക്കോ മത് നിക്കാലോ നോക്കൂ പക്ഷികളെ പുറത്താക്കരുത് അപ്പൊ ഇനോന അണ്ടെ ഭി ദേ അപ്പം നീങ്ങേ ഇപ്പോൾ അവരെ പുറത്താക്കരുത് അവർ മുട്ടയിട്ട് കാണും അവരെ ഇനി പോവില്ല അവിടുന്ന് അബ്തോ ഇനി പറയോ കി മാ സച്ചുച്ച് ചിടിയോ ഘർസെ നിക ചാത്തി തീ ശരിക്കും അമ്മ ആ പക്ഷികളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നോ നെയഹ് ഇല്ല മാസുമുച് ചെടി നോക്കോ ഗർസെ നികാല നെയ് ചാത്തിയത് ആ പക്ഷികളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ക്യൂക്കി ഇനി സന്ദേഹ അതിന് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സന്ദേഹം എന്ന് പറഞ്ഞാൽ ഡൗട്ട് കീ ആ ചിടിയോനെ അണ്ടേ ദേതി ഹോങ്കെ ആ ആ കുരുവികൾ ആ പക്ഷികൾ മുട്ടയിട്ട് കാണാം ഇത് സമയം നിക്കാല ടീക്ക് നെയ്യാ അങ്ങനെ മുട്ടയിട്ടുണ്ടെങ്കിൽ ഇനി അവരെ പുറത്താക്കുന്നത് ശരിയല്ല മാ ബാർ ബാർ ക്യോ കയറീ കിക്ക് ഈ ചിടിയ ചിടിയ നെഹ് ജായേഗി വീണ്ടും വീണ്ടും അമ്മ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ പക്ഷികൾ പോകില്ല എന്ന് മാക്കോല്ലഖ അമ്മയ്ക്ക് തോന്നി കി അബോ ചിടിയവനെ ഘോസലേമെ അണ്ടെ ബി തേതി ഹോകെ അപ്പോൾ കൂട്ടിനകത്ത് അവർ മുട്ടയിട്ട് കാണും ഓർ അണ്ടെ ചോടുക്കർ ചെടിയ നെഹിചായകി ആ എന്താണ് മൊട്ട അവിടെ ഇട്ടുകൊണ്ട് അവരെ മൊട്ട ഉപേക്ഷിച്ചുകൊണ്ട് പറന്ന് പോവില്ല അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അവർ പോവില്ല എന്ന് തുമാരെ വിച്ചാർ സെ യ കഹാനി മേ കോൺ കഹാനി കോ കോൺ സുനാരെ തുൻ പാത്തോസെ പത്താച്ച നിങ്ങൾ വിചാരിക്കുന്നത് ഈ കഥ ആരാണ് പറയുന്നത് തുമേ ഈ കിൻ ബാതോ സെ പതാ ചില എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത് ഹമാരെ വിചാർമേ വിചാർച്ച കഹാനി ഏക്ക് ബേട്ട സുനാരായ ഒരു മകനാണ് ഈ കഥ പറയുന്നത് ഈ വഹ് ജബ് ഛോട്ടാഥ ചെറുതായിരുന്നപ്പോൾ തബ് ഈ ഘടന ഘട്ടീതി അപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ഉസേ യാദ് കർക്കെ വ സുനാരായ അത് ആലോചിച്ച് അതിനെ ഓർമ്മ ഓർമ്മിച്ചെടുത്താണ് പറയുന്നത് ഈസ് കഹാനിമേ वह अपने पिताजी और माँ अपनी माँ के बारे में कह रहा था एक ई कथल स्वतं अच्छन कुछ मगन पर लेखक ने यह अनुमान कैसे लगाया कि एक चूहा बड़ा है बूढ़ा है उसको आ, और उसको सर्दी लगती है लेखकन ने ने एग्न एली वयसा वृद्धन अलग തണുപ്പ് അടിക്കുന്നുണ്ട് എന്ന് എങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ലേഖക്ക് ഗർമയെ ഈ ചൂഹ അക്സർ ഈ ലേഖകൻ്റെ വീട്ടിൽ ഒരു എലി എപ്പോഴും അങ്കിട്ടിക്ക് പീച്ചേ ഹി ബാറ്റാക്കൃത്താഥ അങ്കിട്ടി എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ പുറകിൽ ജെസെ ഉസെ ഗർമ്മിച്ചായേ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവന് ചൂട് വേണം ബോഡോക്കോൾ ജാഥ സർദിയിലാക്കാൻ വയസ്സായവർക്ക് വൃദ്ധർക്ക് കൂടുതൽ തണുപ്പ് അടിക്കും അതുകൊണ്ടാണ് ഇസിലി ലേഖകനെ ഓസ് ചൂഹയ്ക്കോ ബൂടാക്ക അതുകൊണ്ടാണ് ആ എലിയെ വൃദ്ധൻ എന്ന് ലേഖകൻ പറഞ്ഞത് ഇനി അടുത്തത് ചുക് ചൂക് അബ് ഉൻ കി സഹനശീലത ചുഗേ അതായത് ചുക് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു അബ് ഉൻകി സഹനശീലത ചുഗേ സഹനശീലത കഴിഞ്ഞു നിഷാന ചുഗേ ഇവിടെ ചുഗു ഗു ചുക്കും ചൂക്കും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എവിടെയാണോ എയിം ചെയ്തത് അവിടെ കൊണ്ടില്ല അപ്പൊ തുമ്പി ഇൻ ശബ്ദോക്കോ സംജോ ഓർ ഉൻസെ വാക്യുബനാവോ ഈ ശബ്ദങ്ങൾ നോക്കിയിട്ട് ഈ വാക്കുകൾ കണ്ടിട്ട് വാക്യം സെൻറ്റൻസസ് ഉണ്ടാക്കാനാണ് സുഖ് 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 സുഖം എന്ന് പറഞ്ഞാൽ സുഖം അപ്പം ഉസ്കേ ദിൻ ആയ അവൻ്റെ സുഖത്തിൻ്റെ നല്ല നാളുകൾ വന്നിരിക്കുന്നു ഉസ്കപ്പുരാഖേത് സൂഖ് ഗ സൂഖെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണങ്ങിയ എന്നാണ് ഖാനേകോപി ലാലേപ്പടെ ആ പടുകയായ അതായത് പക്ഷിക്കാനൊന്നുമില്ല അവൻ്റെ മൊത്തം വയലും ഉണങ്ങിപ്പോയി ഇവിടെ ധുൽ ധൂൽ ഇസ്കപ്പടേ പേർ ഈ ഇസ്കപ്പടേ പേർ ചട മേൽ ധുൽഗയ ധുൽ ധുൽഗയെന്ന് പറഞ്ഞാൽ കഴുകി മേലെന്ന് പറഞ്ഞാൽ അഴുക്ക് ഈ വസ്ത്രത്തിലുണ്ടായിരുന്ന അഴുക്ക് കഴുകിക്കളഞ്ഞു ആജ് തോ ബോഹത്ത് ധൂൽ ധൂൽന്ന് പറഞ്ഞാൽ പൊടി ഹെ ഒരുപാട് പൊടി വരുന്നു സുന സു ആ സുന സുന മേനെ ആജ് ബടി അച്ചി കഹാനി സുനി ഇവിടെ സുന അല്ലെങ്കിൽ സുനി എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് ഞാൻ ഇന്ന് നല്ലൊരു കഥ കേട്ടു യാതൊബേ സുനാ സുന സുനാ സുന എന്ന് പറഞ്ഞാൽ വിജനം ഒന്നുമില്ല സുനാ സുന ലഗ്ര വിജനമായി തോന്നുന്നു ഒന്നും ഇല്ലാതെ ആയുള്ള അവസ്ഥ സുനാ സുന ലക്തായ അപ്പോൾ ഇതായിരുന്നു ഇതിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു